പരിശുദ്ധ റമദാനിൽ ഇന്ത്യൻ വെൽഫെയർ അസോസിയേഷന് കീഴിൽ ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും അസാമിലും യു പിയിലും ഹരിയാനയിലും എല്ലാം നമ്മൾ നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട്. വളരെ പാവപ്പെട്ടവരായ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ സുപ്രയിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലേതുപോലെ നോമ്പുതുറ കഴിഞ്ഞൊരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഗതിയുള്ളവരല്ല, നല്ല ഒരു ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി എത്രയോ മണിക്കൂർ നേരത്തെ വന്നിരിക്കുന്ന പാവങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നോമ്പുതുറ കൊടുത്തിട്ടുണ്ട്. ഈ വർഷവും ഇൻഷാ അല്ലാ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ പാവങ്ങൾക്ക് നോമ്പുതുറ എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഒക്കെ സഹായം വേണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നോമ്പുതുറക്ക് ഭക്ഷണം കൊടുക്കുന്നത് വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണമുള്ളവർക്കാണ്. അതേസമയത്ത് അവിടെ നോമ്പുതുറക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഗതിയില്ലാത്തവർക്കാണ്, വീട്ടിൽ ഭക്ഷണമില്ലാത്തവർക്കാണ്. അതുകൊണ്ട് വീട്ടിൽ ഭക്ഷണ സൗകര്യമുള്ള നാട്ടിൻപുറത്തെ പള്ളികളിൽ മഗ്രിബിന് നോമ്പ് തുറക്കാൻ വെള്ളവും കാരക്കയും മതിയെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതേസമയത്ത് ടൗൺഷിപ്പുകളിൽ യാത്രക്കാരുണ്ടാകാം, അതുപോലെ വഴിപോക്കരുണ്ടാകാം, അവർക്ക് വേണ്ടി ചെറിയ ഫുഡുകൾ തയ്യാറാക്കേണ്ടി വരും. അതേസമയത്ത് ഗ്രാമങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ പള്ളികളിൽ നോമ്പുതുറക്ക് വലിയ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിന് പകരം ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത നാടുകളിലേക്ക് ഭക്ഷണം തരാൻ തയ്യാറാകണേ. ഞാൻ എന്റെ മഹലിലെ നോമ്പുതുറക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, അതാ തൊട്ട് മുമ്പത്തെ രാവിലെ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കണം എന്ന് മത്സരിച്ച് ചെലവാക്കാനുള്ളതല്ല, ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ പാവപ്പെട്ടവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണേ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമദാനിലും നമുക്ക് നൽകണം. നിങ്ങളുടെ ഒക്കെ സഹായം വേണം. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഞാൻ തിരിച്ചു വരുന്നു. വൽഖനാഅത്തു ബിൽ ഖലീൽ. ഒരു നല്ല വീട് പോലുമില്ലാത്ത എത്ര ഗ്രാമങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. നമ്മുടെ മഖ്ദൂമിയ ദഅവാ കോളേജിലെ 10 വിദ്യാർത്ഥികൾ യു പിയിലെ ഹാർദോയ് ജില്ലയിൽ താമസിച്ചു പഠിക്കുന്നുണ്ട്. അവരൊരു കോലായിൽ ചാക്കുകൊണ്ട് മറച്ച് കമ്പിളി നിരത്ത് വിരിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കൊല്ലം പഠിച്ച മക്കളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പാവങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ അവർക്ക് നല്ല റൂം വേണ്ട, നിങ്ങൾ സംഭാവന ചെയ്ത് ഈ അൽമദീനയിലെ ഓഫ് ക്യാമ്പസിൽ പഠിച്ച മക്കൾ 10 പേരുന്ന യു പിയിലെ ഈ കുഗ്രാമത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട്. ലക്നോയിൽ നമ്മുടെ മഖ്ദൂമിയിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവര് ഹാജാ മൊയ്നുദ്ദീൻ ചിഷ്തി ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായി ഡിഗ്രി പഠിക്കുന്നവരാണ്. അവർക്ക് കിതാബോദാൻ ഒരു മുദരിസിന് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഭക്ഷണത്തിന്റെ ചെലവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 3 കൊല്ലം അവർ ഡിഗ്രി പഠിച്ചിട്ട് ആ നാട്ടിൽ അക്ഷരമറിയാത്തവർക്ക് പഠിപ്പിക്കട്ടെ എന്ന് കരുതിയാണ് ഇത്രയും ചെലവോടെ നമ്മുടെ സ്ഥാപനം മക്കളെ അവിടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലെ ഈ ഗ്രാമങ്ങളിൽ മുഴുവനും വെളിച്ചം നൽകണം. അത് അറിവിന്റെ വെളിച്ചമാണ്, വിജ്ഞാനത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ കഴിഞ്ഞ 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഞങ്ങൾ ഗുജറാത്തിലെ രാജ്കോട്ടിലായിരുന്നു. അവിടെ SSFന്റെ സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ പോയതാണ്. ഗുജറാത്തിന്റെ ഗുജറാത്തിന്റെ തെരുവീതികളിലും ഗ്രാമാന്തരങ്ങളിലും ഇസ്ലാം അറിയാത്തവരുണ്ട്, ഇസ്ലാമിന്റെ നിയമം അറിയാത്തവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്, അന്യമതക്കാർ അഥവാ സഹോദര സമുദായക്കാർ ഇസ്ലാം എന്താണെന്ന് അറിയാത്തതിന്റെ പേരിൽ തെറ്റിദ്ധരിച്ചവരുണ്ട്. അവർക്ക് ശരിയായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമ്മുടെ ഇത്തരം സന്ദർശനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ പരസ്പരം അറിയുമ്പോഴാണ് അടുക്കുക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ് പകരുന്നത്.
ഇവിടെ വർഗീയത ഇല്ലാതാകണമെങ്കിൽ മനുഷ്യർ അടുത്തറിയണം, പരസ്പരം അവരുടെ വേദനകൾ അറിയണം, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കണം. അപ്പോഴിവിടെ വർഗീയത ഇല്ലാതെയാകും, വംശീയത ഇല്ലാതെയാകും, തീവ്രവാദമില്ലാതെയാകും. പരസ്പരം ജീവിത സന്തോഷങ്ങളെ പങ്കുവച്ച് ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ ആളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ചെല്ലുമ്പോ വസ്ത്രം വാങ്ങാൻ ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, കിണർ വേണമെന്ന് പറഞ്ഞ് വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വരുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും വരും. ഞങ്ങൾ കൊടുക്കാൻ നേരം നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിക്കാറില്ല. വിശപ്പ് തുല്യമാണ്, വെള്ളം എല്ലാവരുടെയും ആവശ്യമാണ്, മേൽക്കൂര എല്ലാവർക്കും വേണ്ടതാണ്. അവരർഹരാണെങ്കിൽ നൽകുക എന്നല്ലാതെ മതവും ജാതിയും അവിടെ നോട്ടമില്ല. കാരണം നമ്മുടെ നേതാവാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന് മുഴുവനും കരുണയായ മുഹമ്മദുർ റസൂലുള്ളാഹ്.